നമസ്കാരം. ഭാരത കേസരി ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ നേതാക്കൾ പലരും മനസ്സ് തുറന്നു. മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയുമെല്ലാം. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസംഗം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒതുങ്ങി നിന്നായിരുന്നതുകൊണ്ട് അത് അവരുടെ കാര്യമായി നമുക്ക് വിട്ടുകളയാം. എന്നാൽ രമേശ് ചെന്നിത്തല മനസ്സ് തുറന്നപ്പോൾ പുറത്തു വന്നത് അങ്ങനെ അങ്ങ് വിട്ടുകളയാവുന്നതല്ല. കൂടെ നിൽക്കുന്നവരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് എന്ന് സുധാകരനെ ഉപദേശിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കൈയടിച്ച് അംഗീകരിച്ചു. എല്ലാവരും അടുത്തു വന്ന് പല്ലടിച്ച് കാണിക്കും. വിശ്വസിക്കരുത് എന്ന ചെന്നിത്തല കോൺഗ്രസ് നേതാക്കളുടെ ശരിയായ ചിത്രം സുധാകരന് നൽകിയ ശേഷമാണ് ഇന്നത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിച്ച് വിചിന്തനം ചെയ്യേണ്ട വാക്കുകളിലേക്ക് കടന്നത്. രമേശ് ചെന്നിത്തല പറയുന്നു, തന്നെ RSSകാരനായി ചിത്രീകരിച്ചത് ബോധപൂർവമാണ്. പുറത്തുള്ളവർ മാത്രമല്ല, പാർട്ടിക്ക് അകമേ നിന്നും തന്നെ RSSയി ചിത്രീകരിക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിച്ചു. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കവേ KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതാണ് ഞാൻ. അങ്ങനെ രമേശ് ചെന്നിത്തല കോൺഗ്രസ് പ്രവർത്തകരുമായി തന്റെ ഹൃദയവികാരം പങ്കുവെക്കുമ്പോൾ രമേശ് മറ്റൊന്നുകൂടി അറിയേണ്ടതായിരുന്നു. രമേശിന് ചുറ്റും കണ്ട മതേതര മുഖങ്ങളുള്ള ഇതര സമുദായത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ മുഖം സത്യസന്ധമോ അതോ മതേതരത്തിന്റെ പൊയ്മുഖമോ എന്ന് അറിയണമായിരുന്നു. രമേശ് ചെന്നിത്തല കൂടുതൽ മതേതരനായി തലയിൽ തൊപ്പിവെച്ചതും പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ കെട്ടിപ്പിടിച്ചതുമെല്ലാം വെറുതെയെന്ന് ബോധ്യമായില്ലേ? അവനവന്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ പിണത്തിന് സമമാണ്. ആർക്കും വേണ്ട. അവർക്കറിയാം രമേശ് ചെന്നിത്തല നായരാണ്, ഈശ്വര വിശ്വാസിയാണ്, മാലയിട്ട് വ്രതം നോറ്റി ശബരിമലയ്ക്ക് പോകുന്നയാളാണ്. അതുകൊണ്ട് അത്തരമൊരാൾ സംസ്ഥാന ഭരണത്തിൽ താക്കോൽ സ്ഥാനത്ത് വരാൻ പാടില്ല. കെട്ടിപ്പിടുത്തവും കൈമുത്തവും ഒക്കെ കൊള്ളാം, പക്ഷേ ഹിന്ദുവിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തണം. അതാണ് രമേശ് ചെന്നിത്തല അവർക്ക് മുന്നിൽ RSSയി മാറിയത്. തൻ്റെ ആചാരങ്ങൾ പാലിക്കുന്ന ഹിന്ദുക്കളെ അവർ RSSയാക്കി മാറ്റും. കാരണം ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരാൻ പാടില്ല. ചന്ദന കുറിയിട്ടാൽ, കുങ്കുമപ്രസാദം നെറ്റിയിൽ തൊട്ടാൽ അവൻ വർഗീയവാദിയാണ്, RSSയാണ്. ഹിന്ദുത്വ അടയാളങ്ങൾ സ്വീകരിച്ചാൽ അത് വർഗീയമാണ്. പണ്ടൊക്കെ കോൺഗ്രസ് മീറ്റിങ്ങുകളിലൊക്കെ ചന്ദന കുറിയിട്ട ധാരാളം പ്രവർത്തകരെ കാണാമായിരുന്നു. ഇന്ന് മിക്കവരും കുറി മായ്ച്ചു കളഞ്ഞതിനു ശേഷമാണ് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത്. മറ്റു മതസ്ഥരുടെ മുന്നിൽ മതേതരനാകുന്നത് സ്വന്തം ആചാരാനുഷ്ഠാനങ്ങളുടെ ബിംബങ്ങളെ മായ്ച്ചു കളഞ്ഞിട്ടാവരുത്. സ്വാഭിമാന ഹിന്ദുവായി ജീവിക്കണം. രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ചെന്നപ്പോൾ നെറ്റിയിൽ പതിവായി കാണുന്ന ഗണപതി പ്രസാദം മായ്ച്ചു കളഞ്ഞത് ഓർക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം വ്യക്തിത്വം ഒളിച്ചു വെച്ചിട്ട് മറ്റുള്ളവന് പാദസേവ ചെയ്താൽ ഒടുവിൽ ഇന്നത്തെ രമേശ് ചെന്നിത്തലയായി മാറും, ആർക്കും വേണ്ടാതെയാകും. ഏതാണ്ട് ഇതേ സമാനമായ അവസ്ഥയിലാണ് CPM നേതാവ് ജി സുധാകരനും. രാമായണം പാരായണം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അത്ര പെട്ടെന്ന് സുഡാപ്പി സഖാക്കൾക്ക് ഉൾക്കൊള്ളാനാവില്ല. പിണറായി വിജയനെ പോലെ മകളെ മുസ്ലിമിന് കെട്ടിച്ചു കൊടുത്ത് മതേതരത്വം തെളിയിച്ചയാളാകണം, എങ്കിലേ പിടിച്ചു നിൽക്കാനാകൂ. EP ജയരാജനും രഹസ്യമായിട്ടെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്നയാളാണ്, അതുകൊണ്ട് തന്നെ പടിയിറങ്ങേണ്ടി വന്നു. ഇങ്ങനെ നോക്കിയാൽ ഹിന്ദുവായി ഹിന്ദുവിന്റെ ചിഹ്നങ്ങളോടെ ഇവിടെ ഹിന്ദുവിന് ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാകും. അവർ നിങ്ങളെ RSSകാരനാക്കും, ഭ്രഷ്ട് കൽപ്പിക്കും. അതാണ് രമേശ് ചെന്നിത്തല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.